ഞങ്ങളിപ്പോൾ വലിയൊരു കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി എവിടം വരെ എത്തും അറിയില്ല എന്നാണ് ഈരം പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നേരെ എവിടെ എവിടെ മൺപ്ലാവ് പൊക്കോണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് കാരണം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് അറിയാം, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ തേൻ തുള്ളി തൂവും നിമിഷമേ മതി മറന്നിനി വഴി ജന്മേഖമ്മിൽ മോഹം മിന്നുമ്പോ ഒഴുകവേ കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ എവിടൊക്കെയോ ഉരുള് പൊട്ടി എവിടൊക്കെയോ ഉരുളുകൊട്ടിയാണ് തോന്നുന്നു മൊത്തത്തിൽ വെള്ളം. ആരും കുഴപ്പമില്ല, മരം ഒടിഞ്ഞ് കിടക്കുന്നത് ഞങ്ങളിപ്പോൾ വലിയൊരു കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി എവിടം വരെ എത്തും അറിയില്ല എന്നാണ് ഈരം പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. 10 minutes later. ഗൈസ് വണ്ടിയുടെ പെട്രോൾ തീർന്നു. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഞങ്ങൾ വിജയകരമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും പെട്രോൾ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങളെ നേരെ എവിടെ എവിടെയെന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മൺപ്ലാവ് പൊക്കോണ്ടിരിക്കുകയാണ്. മൺപ്ലാവല്ല മാൽപ്ലാവ് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ എന്തുവാ മൺപ്ലാവ് എത്തിയേക്കിരിക്കുകയാണ്. ഞാനുണ്ട്, എന്തിയാണ് നീ? ഞാനുണ്ട്, ശൈവനുണ്ട്, നമ്മൾ ഡിജോ ഉണ്ട്. ഡിജോ ഹായ്, സബ്സ്ക്രൈബേഴ്സിന് ഹായ് പറ. ഹായ്. ആ കിരണുണ്ട്, കിര ഹായ് പറ. ആ അതെ, ഞങ്ങൾ അവസാനം ഇവിടെ എത്തിയിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് കാരണം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് അറിയാം, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ആദ്യം പെട്രോൾ കയറുന്നു, പെട്രോൾ പിന്നെ പൾസറിൽ നിന്ന് കുറച്ച് ഊറ്റി, അത് കഴിഞ്ഞ് പെട്രോൾ പമ്പിൽ ചെന്നപ്പോൾ റേഞ്ച് ഇല്ല, പിന്നെ പട്ടി കൊണ്ട് സൂക്ഷിക്കാന്നുള്ള ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നീ കാണിച്ചു തരാം നിങ്ങളെ. ഇതിപ്പോൾ എങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കാം, കാണാവോ നിങ്ങൾക്ക്? ഒരു നേരെ തലയിൽ ചട കാണുന്നേ. ആ കുഴപ്പമില്ല, എന്തുവാ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാ, അപ്പോൾ അവിടെ പെട്രോൾ പമ്പിൽ ചെന്നു, റേഞ്ച് ഇല്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളായ ഡിജോയും അച്ചുവും കൂടെ റേഞ്ച് അപ്പിപ്പോയി. പക്ഷെ ആ ഓണ കയറാൻ മൂലയിൽ എവിടെയും റേഞ്ച് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തായ അപ്പു, നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്, അവനാണ് നമുക്ക് പൈസ ഇട്ട് തന്നത്. പൈസ ഇട്ട് തന്നാൽ ഞങ്ങൾ എന്നെങ്കിൽ പെട്രോൾ അടിച്ചു ഇവിടം വരെ എത്തി. അതെ, ഞങ്ങൾ ഇവിടെ എത്തി. ഇനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഗൈസ് ഞങ്ങൾ അന്നെങ്കിൽ ഇവിടെ പകുതി വരെ വന്നു, വെള്ളച്ചാട്ടം കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ അതിന് മുമ്പേ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴറിഞ്ഞേ ഭയങ്കര കാടാണ്. ഇങ്ങനെ കാടെന്ന് പറഞ്ഞാൽ വെള്ളവും ചള്ളയും ഒക്കെ ഉള്ള വലിയൊരു കാടാണ്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ അടുത്തോട്ട് എനിക്ക് കാണിക്കാം. അതെ, ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നത് കാട്ടിൽ നിന്ന് ഇതുവരെ പുളി കാണാത്ത ഒരുത്തൻ പുളി തപ്പി രണ്ടോട്ട് പോകുന്നതാണ്. കാണൂ കാണൂ, മരുന്ന് പുളി കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് പാവം പിള്ളേർ. ഗൈസ് ഞങ്ങളിവിടെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നല്ല അടുത്ത് ചെല്ലുമ്പോൾ നല്ല
സ്പ്രേ പോലെയാണ് മുഖത്തോട്ട് അടിക്കുന്നത്. അതുപോലെ കാറ്റും ഭയങ്കര വെള്ളച്ചാട്ടമാണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ മൊത്തം ഭയങ്കര വെള്ളമാണ് ഇവിടെ. മഴക്കാലം ആയതുകൊണ്ട്, മൺസൂൺ കാലം ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇടിച്ചു കുത്തി മഴ ഇടിച്ചു കുത്തി വെള്ളച്ചാട്ടമാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോളൂ കണ്ടോളൂ ഭയങ്കര വെള്ളച്ചാട്ടം ഇവിടെ. ഭയങ്കര നിങ്ങൾക്ക് എൻ്റെ മോഹം മുടിയൊക്കെ പോകുന്നുണ്ട് അറിയോ. ഇവിടെ ഭയങ്കര കാറ്റാണ്, കാറ്റും ഭയങ്കര വെള്ളമാണ് ഇവിടെ. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, കാണാം. ആ നിങ്ങൾക്ക് കാണാം, ഭയങ്കര വെള്ളമാണ്. Prey on me when I'm lonely, and I'm your willing victim. My friends already told me, but I don't wanna listen. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ആയി. കാരണം നമ്മുടെ കിരണിന്റെ ഫോണിനകത്ത് ചാർജ് ഇല്ല. ഇപ്പൊ നമ്മളെ ചിലപ്പോ വേറെ എന്റെ ഫോണിൽ എടുത്തേക്കാം. പിന്നെ ഇവന്മാരിന്ന് വെള്ളത്തിൽ ചാടി എക്സ്പീരിയൻസ് നമുക്ക് പങ്കുവെക്കുന്നതായിരിക്കും. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു കിരൺ, എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്. വേറെ നല്ല എക്സ്പീരിയൻസ്. ജോഗറിനെ പിടിച്ച് പാരുടാ നീ പോവാ. ഞാൻ ആണെങ്കിൽ അച്ഛനോട് ചോദിക്കാം, അച്ഛു വൈപ്പ് സ്ഥലം പൊളിയായിരുന്നു, വെള്ളമൊക്കെ. അതെ, എനിക്ക് ആ സബ്സ്ക്രൈബേഴ്സ് ആരും എന്നോട് ചോദിക്കല്ലേ വെള്ളത്തിൽ ഇറങ്ങാൻ എന്താ. ഞാൻ എന്തെങ്കിൽ പറയാം, ഞാൻ നിങ്ങളോട് ഒരു തട്ടം പറഞ്ഞു, ഒരു തട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് പനിയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് എന്തുവാ വെള്ളത്തിൽ ക്യാമറ, പക്ഷേ ക്യാമറ വെള്ളം വീഴുകയാണ്. ആ ടീച്ചറോട് ചോദിക്കാം. അപ്പൊ ഇവിടെ ക്യാമറയിൽ ഇങ്ങനെ വെള്ളം വീഴുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി കണ്ടാൽ മനസ്സിലാവും. എനിക്ക് എപ്പോഴും ഇങ്ങനെ തുടച്ചിട്ട് യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ അതെ, അവൻ്റെ കണ്ണിലും മൂക്കിലും വായിലും എവിടൊക്കെ തുളകളുണ്ടോ അവിടെ എല്ലാം അവൻ്റെ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്. അവൻ്റെ കയ്യിലും കണ്ണിലും മൂക്കിലും ചെവിയിലും അല്ല വായിലും എല്ലാം വെള്ളം കയറിയെന്നാണ് പറഞ്ഞത്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയെന്നാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും വരണ്ട, ഷേ അതെ, എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ചിറ്റാറിലെ ഈ വെള്ളച്ചാട്ട. പേര് പറഞ്ഞത് എന്ത്? വെള്ളച്ചാട്ട പേരുതാ മാൺപിളാവ്. മാൺപിളാവ് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിന് എല്ലാവരും വന്ന് ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വെള്ളച്ചാട്ടമാണ്. ആ ബാഗ് പറഞ്ഞത്. അപ്പോൾ വന്നെങ്കിൽ എല്ലാവർക്കും വേറൊരു ബ്ലോഗിൽ കാണാം. അതുവരെ ബൈ.